നമ്മളവനെ കിള്ളിപ്പാലം ബൈപ്പാസ് റോഡ് എത്തി. ഇവിടെ കംപ്ലീറ്റ് മറ്റേ റോഡ് വർക്ക് കിടക്കുകയാണ്. ബ്ലോക്ക് കേട്ടാ, ഒരു രക്ഷയില്ല. ആ ഇവിടെ ലോറി ഇരിക്കണ്, ഇപ്പോഴത്തെ കാർ നിൽക്കണ്, എല്ലാം കൊണ്ട് ജാമായി നിൽക്കുകയാണ്. വണ്ടി അങ്ങോട്ടും കൊണ്ട് പോകാതെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മനസ്സിലായി, ഈ റോഡ് ഞാൻ കയറില്ല സാറിന്. പിന്നെ ഇവിടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അവിടെയും ബ്ലോക്ക് ആയ. സൂപ്പർ കാണണ്ടാ, കാണുമല്ലേ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഏട്ടാ. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഇപ്പോൾ പോകുന്നാ സമയമായി. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം തമലത്താണ്, ടിഫനീസിലാണ്. ഇവിടെ നടത്തിയിട്ട് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പറയുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കൺഫേം ആണ്. 2 ഏത്തപ്പഴം ഉണ്ട് അല്ലേ, 1 ഏത്തപ്പഴവും 1 മോറിസ് പഴവും അടിച്ചിട്ടുണ്ട്. നല്ല വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് വീട്ടിൽ വന്ന് ചോറ് കഴിക്കാം. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ മേലാങ്ങോട്ട് കോവിലെത്തി. ഒന്ന് തൊഴിലിട്ട് പോയാലോ, ഏയ് അനുഗ്രഹിക്കണേ. നല്ല ഓട്ടം കെട്ടണം, നല്ലപോലെ സമ്പാദിക്കണം. ഇതാണ് പഴയ മേലങ്കോട് കോവിൽ, ഇപ്പുറത്ത് കാണുന്ന പുതിയ മേലങ്കോട് കോവിൽ. 2 ദേവി ഒന്ന് തന്നെ. ഇതൊക്കെ നമ്മളെ ഏരിയ തന്നെ, തമലം പൂജപ്പുരയൊക്കെ. നമ്മൾ അവിടെയൊക്കെ എപ്പോഴും കറങ്ങി നടക്കാറുണ്ട്. പണ്ടൊക്കെ ഇപ്പോഴും സമയമില്ല, ജോലിയും വീടുമായിട്ട് നടക്കുകയാണ്. പണ്ടൊക്കെ കൂട്ടുകാരന്മാരായിട്ട് എപ്പോൾ നോക്കിയാലും ഇവിടെയൊക്കെ കറങ്ങി നടന്ന് വയലിലൊക്കെ പോയി. ഇതൊക്കെ ഒരു കാലമായിരുന്നു അല്ലേ. ഇവിടെയൊക്കെ പണ്ട് നല്ല വയലായിരുന്നു, വയലൊക്കെ ഇറങ്ങി മീൻ പിടിക്കുമായിരുന്നു. ഇപ്പോൾ വയലൊന്നും ഇല്ല, എല്ലാം റോഡായി. പഴയ കാലം മതിയായിരുന്നു തോന്നിപ്പോലെ ചില സമയത്തൊക്കെ അല്ലേ. ഒരു ടെൻഷനും ഇല്ല, ഒരു വിഷമവും ഇല്ല, അങ്ങനെ ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷൻ എത്തി, റെഡി ആയോ? എന്തോ 49 അതിന് കറക്റ്റ്. ഓക്കെ ശരിയാണ്. ഇല്ല, വ്ളോഗ് യൂട്യൂബറാണ്. ആ സൊമാറ്റോ യൂട്യൂബറാണ്, പിന്നെ ട്രാവൽ വ്ളോഗ് എല്ലാം ഉണ്ട്. നമ്മൾ ചാനലിലെ പേര് KLTN വ്ളോഗ്. കണ്ട് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. KLTN വ്ളോഗ്. എങ്ങനെയുണ്ട് ഓർഡർ? ഇന്നത്തെ ഇറങ്ങിയതല്ലോ, ഞാനിപ്പോൾ ഇറങ്ങി. ഫസ്റ്റ് ഓർഡർ അടിക്കും. സാറിന് അടിക്കൂല, 11 മണിക്ക് വന്നു. 12 കാലാവും. ഇന്നലെ ഭയങ്കര മോശമായാലും ഓട്ടോ ഇല്ലായിരുന്നു. ഇൻസെൻറ്റി മാത്രം അടിച്ച് 250 രൂപ അടിച്ച് ഇത്ര തന്നെ. അങ്ങനെയാണ്. ഓക്കെ ബ്രോ, കാണാം. ഓക്കെ, നമ്മളെ വീഡിയോയിൽ വരും. നിങ്ങൾ കുഴപ്പമില്ലല്ലോ, മോൻ കാണാൻ കുഴപ്പമില്ലല്ലോ, ചിലർ ഫേസ് കാണിക്കണമെന്ന് പറയും. ഓക്കെ കാണാം, ശരി എന്നാ. നമ്മളങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മണക്കാടാണ്. ഇവിടെ നിന്ന് 3.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം കിറ്റ് കാറ്റ് മിൽക്ക് ഷേക്ക് ആൻഡ് ചിക്കൻ ബർഗറാണ്. ഓക്കെ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പം ലൈഫ് പറ, ഇപ്പം ലൈഫ് അടിച്ച് പൊളിക്കണം. ഗായ്സ്, കമ്മോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ, കട്ടൊക്കെ നിന്നാലും ജയിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളങ്ങനെ സിറ്റിയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. കിള്ളിപ്പാലം എല്ലാവരും ഓട്ടത്തിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ. ജീവിതം ജീവിക്കാനുള്ള ഓട്ടമാണ്. ഓരോരുത്തർ ഓരോ ജോലി, ചിലവർ പെയിൻറ്റിങ്, ചിലവർ ഡ്രൈവിങ്, ചിലവർ കൊത്തപ്പണി, ചില ആൾക്കാർ എന്നെ പോലെ ഫുഡ് ഡെലിവറി, ചില ആൾക്കാർ ഫ്ലിപ്കാർട്ട്, ചില ആൾക്കാർ ഓഫീസ് ജോലി, ചില ആൾക്കാർ ബസ് ഡ്രൈവർ, ചില ആൾക്കാർ കാർ ഡ്രൈവർ. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലി, ഓരോ കഴിവനുസരിച്ച് ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്നു അല്ലേ. എല്ലാവർക്കും ആഗ്രഹം എന്ന് പറയുമ്പോൾ നല്ല സെറ്റിലാവണം, നല്ല പണം ഉണ്ടാക്കണം, നല്ല ലെവലിൽ അണ്ടർസൈഡ് ജീവിക്കണം. എല്ലാവർക്കും ഒരേ ആഗ്രഹം തന്നെ. എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള കാര്യം സന്തോഷം അല്ലേ. ആ സന്തോഷം ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ എല്ലായിടത്തും നല്ലപോലെ ഒരു ബന്ധം കീപ്പ് ചെയ്യണം. അതിന് ശേഷം മതി പൈസ ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെ. എങ്കിലേ ഈ പൈസയ്ക്ക് വാല്യൂ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പൈസ വെറും ഒരു പേപ്പറാണ്. ഫസ്റ്റ് വേണ്ടത് ബന്ധം, രണ്ടാമതാണ് പണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല, കട്ടക്ക് മുന്നോട്ട് പോകാം. നമ്മളവനെ കിള്ളിപ്പാലം ബൈപ്പാസ് റോഡ് എത്തി. ഇവിടെ കംപ്ലീറ്റ് മറ്റേ റോഡ് വർക്ക് കിടക്കുകയാണ്. റോഡ് വർക്ക് അല്ല, ഇവിടുത്തെ എന്തോ സ്മാർട്ട് സിറ്റി പ്രോജക്ട്, റോഡ് ക്ലോസർ ടേക്ക് ഡൈവേഴ്സൺ. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഏകദേശം ഭാഗത്തൊക്കെ ഈ സ്മാർട്ട് സിറ്റി വർക്ക് നടക്കുകയാണ്. എല്ലായിടത്തും റോഡ് കുഴിച്ചിട്ടിരിക്കുകയാണ്. നാ പെട്ടെന്ന് പോയി എണ്ണ, ആഗ്രഹിക്കാൻ ഇപ്പോൾ കുഴപ്പമില്ല. എല്ലാം കൊണ്ട് ജാമായി നിൽക്കുകയാണ്. വണ്ടി അങ്ങോട്ടും കൊണ്ട് പോകാതെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മനസ്സിലായി, ഈ റോഡ് ഞാൻ കയറില്ല സാറിനെ. വേറെ വഴിയുണ്ടായി, അതുവഴി പോകാമായിരുന്നു. ഞാൻ പിന്നെ ഇത് കയറി നോക്കാൻ വിചാരിച്ചപ്പോൾ പണി കെട്ടി. നമുക്ക് കാര്യം ചെയ്യാം, ബാക്ക് എടുക്കാം. ഇതൊന്നും ശരിയാവുന്നോന്നില്ല, ഇതൊന്നും മൂവ് ആവില്ല. ഈ ജന്മത്ത് മൂവ് ആവാൻ പോണില്ല. അവിടെയും ബ്ലോക്കായ. സൂപ്പർ, ഒരൊറ്റ വഴിയേ ഉള്ളു. കുറച്ച് ഇല്ലീഗലായിട്ട് മൂവ് ചെയ്യാം. ബാ, പ്ലാറ്റ്ഫോം വഴി കയറാൻ പാടില്ല, എന്നാലും കയറാൻ പോവുകയാണ്. നമ്മൾ അമ്പി ഇന്ന് മാറി കുറച്ച് അന്യനായിട്ട് മാറാം അല്ലേ. അമ്പി റൂൾ ഫോളോ ചെയ്യും, പക്ഷേ അന്യൻ അങ്ങനെയല്ല. റൂളൊന്നും ഫോളോ ചെയ്യില്ല, കട്ടക്ക് നിൽക്കും. മര്യാദയ്ക്ക് ആ വഴി പോയാൽ മതിയായിരുന്നു. എൻ്റെ ബുദ്ധി മോശം അല്ലാതെ എന്ത് പറയാം. എന്നാ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം, കയറി പോയിട്ട് കിട്ടണം. ഓക്കെ, അപ്പം ഇതുവഴി പോകാം നമുക്കല്ലേ. ഓ, നമ്മളെങ്ങനെയൊക്കെയോ എത്തി. മുടുക്കുവഴി കയറി കറങ്ങി കറങ്ങി. ആദ്യം ഇത് ചെയ്താൽ മതിയായിരുന്നു. ചെന്നൈ സെന്തമിഴ് മറന്നേ ഉന്നാലെ, ചെന്നൈ സെന്തമിഴ് മുഴുവത് മറന്നേ.
ഇതിൻ്റെ അകത്താണ് വരണത്. ബൈക്ക് പോകുമല്ലോ, വലിയ കുഴപ്പമില്ലല്ലോ. കുഴപ്പമോ MR 74 ഇവിടെ ആ ഇവിടെ തന്നെ. ഓക്കെ, ഡു നോട്ട് കോൾ ദ കസ്റ്റമർ എന്നാണ് ഇട്ടിരിക്കുന്നത്. ലാസ്റ്റ് ആയിരിക്കും. MR 74 ഇവിടെ വരും. 73 77 ആ സൊമാറ്റോ ആണ്. ഞാൻ ഇവിടെ 74 എന്ന് ഇവിടെ നിൽക്കുക. ഇവിടെ ഇവിടെ തന്നെ. ശരി ശരി, ഓക്കെ. ഇവിടെ അല്ലേ പിടിക്കണേ. ബാക്കിയല്ലേ, ബാക്കി 52 അല്ലേ. ഓക്കെ ശരിയാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഹൗസ് നമ്പർ ഇല്ല, അതാണ് വിളിച്ചതിലും വിളിക്കേണ്ട ആവശ്യമില്ല. ഓ, വണ്ടി ലുക്കല്ല, ഒരു രക്ഷയില്ല, പൊളി തന്നെ. ചുമടക്കി പറയാൻ രക്ഷപ്പെട്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മണക്കാടാണ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, അൽഹാസൻ ഫാമിലി റെസ്റ്റോറൻറ്റ്. ആക്സെപ്റ്റ്. ഇത് അവിടെ അടുത്ത് തന്നെ. ആ റെഡി ആയിക്കട്ടാ, ഇങ്ങോട്ട് പോകേണ്ടത് കല്ലാട്ട് മുക്ക. ശരി, ചെറിയ ഓർഡർ തന്നെ. അടിക്കണമെങ്കിൽ ഒരു 70 കിലോമീറ്റർ അല്ല, 70 അല്ല, 7 കിലോമീറ്റർ അടിച്ച് കഴിഞ്ഞാൽ 70 രൂപ കിട്ടുമായിരുന്നു. അതൊന്നും അടിക്കില്ല. 32 രൂപ, 20 രൂപയ്ക്ക് എന്താണിത്? ഹേയ് പ്രഭു, ഹേ ഹരി രാം. ആ ഗതിയായി പോയിപ്പോ. ആ പോയി ഓർഡർ എടുക്കാം. ആ അറിയാമോ, കാണണ്ടാ? ഞാൻ സൊമാറ്റോ ഒരു 3 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ട മനസ്സിലായല്ലേ, കാണുമല്ലേ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഏട്ടാ. വ്ലോഗ് ഉണ്ട് കേട്ടാ, കുഴപ്പമില്ലോ. ഇപ്പൊ വണ്ടി ഓടിക്കണാ ഇതല്ലേ? ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ, മതിയായല്ലേ. അതറിയാലോ, അങ്ങനെ തന്നെ. നമ്മൊരു സൊമാറ്റോ പെർമനന്റ് അല്ലല്ലോ. ഇടയ്ക്കുന്ന ജോലി ആ സമയത്ത് വർക്ക് ചെയ്യുക, പിന്നെ അങ്ങ് പോകും. അത്ര തന്നെ. ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഒന്ന് റീച്ച് ആക്കിയാൽ ഞാൻ പ്ലാനിട്ട് പോകും. അതുവരെ തന്നെ അല്ല, അതാണ് വേണ്ട. ഓക്കെ ഓക്കെ, താങ്ക്സ്, ഒരുപാട് താങ്ക്സ് ഏട്ടാ. എവിടെ താമസിക്കുന്നത്? പിന്നെ പേര് മറന്നു പെട്ടെന്നാണ് പറയാം. അന്വേഷണം പറയാം. അപ്പൊ നിങ്ങളെ വീട്ടിൽ ആരെ കൊണ്ട്? ചേട്ടാ. അപ്പൊ എല്ലായിടത്തും അന്വേഷണം പറയണം, എല്ലായിടത്തും കാണാൻ പറയണം, ഫാമിലി ലോക കാണാൻ പറയാം. ആശ്ചര്യം വേണ്ട, തകർച്ച ഇഷ്ടപ്പെടുവായിരിക്കും. ഒരു സമരം അങ്ങോട്ട് ഫ്രീ ആകുമ്പോ ഒന്ന് ഒരു മിനിറ്റ് സെൽഫി എടുത്തിട്ട് പോവാം. എന്തായാലും വലിയ റീച്ച് ആകുമ്പോഴേ ഒരു മീറ്റപ്പ് വയ്ക്കാം. ഓക്കെ ഓക്കെ, ശരി ഏടാ, താങ്ക്സ് ഏടാ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അടുത്ത വ്ലോഗിൽ. ശരി ഓക്കെ, ഓക്കെ, നമ്മളെ കൂടെ വർക്ക് ചെയ്യണം പുള്ളി. അങ്ങനെ ശരി ഓക്കെ, ശരി ഓക്കെ, പെട്ടെന്ന് ഓക്കെ കാണാം. ഓക്കെ ശരി. നമ്മളൊരു ഓർഡർ കൈ വീട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കൊഞ്ചനവളയാണ്. ഇവിടെ 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ദം ബിരിയാണിയാണ്. എന്തായാലും ഇന്നലെയുള്ള പരിചയപ്പെട്ടിട്ടുണ്ട്. പേര് ഷെറീസ് ഷെറോസ, ഷെറീസ ഇതാണ് കുഴപ്പം, പേര് മറന്നു പോണത്. ഓക്കെ, പുള്ളി പരിചയപ്പെട്ടിട്ടുണ്ട് നല്ല പോലെ. പുള്ളി നല്ല ടൈപ്പ് കേട്ടാ. ബന്ധങ്ങളാണ് ഏറ്റവും വലുത് പണത്തിനേക്കാളും. അതുകൊണ്ട് ബന്ധത്തിന് സ്നേഹിക്കാൻ നോക്കുക മാക്സിമം. ഇതാണ് സപ്പോർട്ട് കണ്ടാ, കട്ടക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ കട്ടക്ക് നിൽക്കണം. വാ വാ വാ. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ എത്താറായി. പിന്നെ എവിടെയാണ് വരുന്നത്? ഓക്സ്ഫോർഡ് സ്കൂള്. ശരി, നോക്കാം ഹൗസ് നമ്പർ നോക്കാം. ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ, സജിനല്ലേ? ഇവിടെ തന്നെ. ശരി ശരി. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകാനാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 32 രൂപയാണ്. കഴിഞ്ഞ ഓർഡർ 31 രൂപയാണ്. എന്തോന്നത്? 32 രൂപ 31 രൂപയൊക്കെ. ശരി, സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരിക്കുള്ളൂ അല്ലേ? അടുത്ത ലോങ് അടിക്കുമായിരിക്കും. ശരി ബാ, നേരെ മണക്കാട് ജംഗ്ഷനിൽ പോകാം. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ലോങ് ആണ്. ആ അടിപൊളി, സൂപ്പർ. 8 കിലോമീറ്റർ. ഇതൊക്കെയാണ് ഓർഡർ ഉണ്ട്, അങ്ങനെ അടിക്കണം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം ബാ. ഒരു കറിക്കട മണക്കാട് ജംഗ്ഷനിൽ തന്നെ. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. വാ വാ വാ, അങ്ങനെ പറയുമ്പോഴേ എനർജി പറഞ്ഞല്ലേ. ഓക്കെ, അങ്ങനെ കറി കടത്തി. ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം ടാസ്ക്. എവിടെ കൊണ്ട് പാർക്ക് ചെയ്തും ബ്ലോക്ക് ആവും. ശരി, ഇവിടെ കൊണ്ട് വയ്ക്കാം, കുഴപ്പമില്ല. വാ, എല്ലാ പുഴും മുറിവൺ മുറിവണുക്കേ ഓടിക്കൊണ്ട്. സമയം എടുക്കോ, നല്ല തിരക്കാണല്ലോ. അയ്യോ, ശരി വെയിറ്റ് ചെയ്യാം. ഓക്കെ എന്നാ, ശരിയാണ്. ഓക്കെ, എങ്ങനെയൊക്കെ ഓർഡർ കൈ പറ്റി? അപ്പോൾ എന്തൊക്കെ ഐറ്റം ഒന്ന് വായിച്ച് പറയാം, ഇല്ലെങ്കിൽ ശരിയാവില്ല, മറന്നു പോകും. അത്രയും ഐറ്റം കൂടുതലുണ്ട്. ഓക്കെ, സേഫായിട്ട് വെക്കണം, കളയാൻ പാടില്ല. ചരിഞ്ഞ് വീട് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ക്യാബേജ് തോരൻ, ഫിഷ് കറി ചൂര, കണവത്തോരൻ, അവിയൽ, മാംഗോ പിക്കൽ,
പൈനാപ്പിൾ പുളിശ്ശേരി, ഇതാണ് ഐറ്റം പിക്ക്ഡ് ഓർഡർ. ഓക്കെ പോന്നാ, കമൺ ഗൈസ്. ഓക്കെ, നമ്മൾ ഓർഡർ എടുത്ത് കൈപ്പറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പെരുകാവ്, ഇവിടുന്ന് 8.9 km ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം നേരത്തെ പറഞ്ഞത് തന്നെ, മണി ഇപ്പോൾ കറക്റ്റ് 12:52. ഇത് 3-ാമത്തെ ഓർഡറാണ്. ഇതുവഴി പോകാൻ നേരെ പോയിട്ട് മുടുക്കുവഴി പോകാം അല്ലേ, കുരിയാത്തി വഴി. അതൊരു കറക്റ്റ് വാ, എന്തായാലും ലോങ് ഓർഡറാണ്. അടിച്ച് പൊളിച്ച് പോയിട്ടാ വാ, നല്ല അരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട അരിയാണ് പെരുകാവൊക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. വാ വാ വാ, നല്ല പാട്ട് വേറെ വാ. നമ്മളങ്ങനെ പൂജപ്പുര ജംഗ്ഷൻ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെങ്ങളൂർ കോവിലിൽ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മഹോത്സവം നടക്കുകയാണ്, നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗാനമേള പാട്ടൊക്കെ ഉണ്ട്. വാ, ഇതൊക്കെ കേൾക്കുമ്പോൾ പഴയ നൊസ്റ്റോളജി ഫീലാണല്ലേ, പഴയ ഓർമ്മകളൊക്കെ. നമ്മളീ പഴയ സിനിമ പാട്ടാക്കുമ്പോഴേ നമുക്ക് ആ സമയത്ത് നമ്മൾ ആ ഒരു ജീവിച്ച കാലഘട്ടം ഓർമ്മ വരും അല്ലേ. അതാണ് ഈ സിനിമ പാട്ടിൻ്റെയൊക്കെ ഒരു ഗുണം. നമ്മൾ ആ പടം ഇറങ്ങിയ സമയത്ത് നമ്മൾ എവിടെയായിരുന്നു, എങ്ങനെ ജീവിച്ചിരുന്നു, നമ്മളവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പല ഓർമ്മകളും വരും അല്ലേ. അപ്പോൾ നമ്മളെ ഫേവറേറ്റ് സ്ഥലത്തി എല്ലാ വ്ളോഗിലും കാണിക്കലത്, ഇവിടെ വരുമ്പോൾ എന്തോ ഒരു ഫീലാണ് അറിയാം. നമ്മളങ്ങനെ തിരുമല ജംഗ്ഷനിൽ റൈറ്റ് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയ മങ്കാട്ടടവ് അവിടെ നിന്ന് പെരുകാം. ഇവിടെ നിന്ന് ഒരു 3 km ദൂരമേ ഉള്ളൂ. കാറ ഏകദേശം ക്ലച്ച് കേബിൾ പോയട്ടാ, ഒട്ടുമില്ല, ഇനി ടൈറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് മാറ്റിയേ പറ്റൂ, ഇന്ന് വാങ്ങണം എന്തായാലും. കള്ളിപ്പൂങ്കുയിലേ വരി അറിഞ്ഞോട് എന്തിയാ, കള്ളിപ്പൂങ്കുയിലെ കഴിഞ്ഞിട്ട് എന്താണ് കള്ളിപ്പൂങ്കുയിലെ കള്ളി തേങ്കുയിലെ, അങ്ങനെയാണ്. നമ്മളൊക്കെ കുഴപ്പമൊന്നുണ്ടല്ലേ, എല്ലാ പാട്ടിൻ്റെ ടൂൺ അറിയാം, വരി അറിഞ്ഞൂടാ. വരി നമ്മൾ ഓർമ്മിച്ച് വെക്കില്ലല്ലേ, എന്ത് കാരണം? കാരണം വേറെ ഒന്നുമില്ല, പഠിക്കാൻ താല്പര്യമില്ല. എത്ര തന്നെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല മാർക്കെടുത്ത് എന്നേ ജയിച്ച് വലിയ ആളായനല്ലേ. ചുമ്മാ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഓരോരുത്തർ വേറെ ഇൻട്രസ്റ്റ് അല്ലേ, വേറെ എന്ത് പറയാം. ഓക്കെ, ലൊക്കേഷൻ തറയുടെ റൈറ്റാണ് പോകേണ്ടത്, അതൊക്കെ തിരിയണം. റൈറ്റ് കയറി, ഇതാണ് കാട്ട റോഡ്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കുകയാണ് മാപ്പ് കാണിക്കണത്. നോക്കാം മാപ്പ് നോക്കുമ്പോൾ, മാപ്പ് എവിടെ, മാപ്പ് എവിടെ, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. ഡോറ ബുജിലി മാപ്പ് ഒരു ചാടി വരൂലേ, അതുപോലെ വന്നു ഞാൻ. കാട്, മല, മരം, പാലം. നിങ്ങൾ പോകും സ്ഥലം എവിടെയാണെന്ന് കണ്ട് പറയും ഞാൻ, ഞാനാണ് മാപ്പ്. ഇവിടത്തെ പട്ടി നിക്കണ്, ഇത് ഓട്ടിക്കോ, ഓട്ടിച്ചെങ്കി നോക്കിക്കോ, ഞാൻ ഓടും, ഇത്ര തന്നെ, വേറെ സംഭവമൊന്നുമില്ല. ഇങ്ങനെ പേടിക്കല്ലടാ, ആണുങ്ങളെ വിലകളയാനായിട്ട്. ഇവിടത്തന്നെ ഇവിടത്തന്നെ കറക്റ്റ്, ജയകൃഷ്ണ വീട്ടുപേര് ഇവിടെ തന്നെ അല്ലേ. നിതിൻ, ഓക്കെ, ഇതും കൂടെ പതുക്കെ പിടിക്കണേ വയ്യ. ഓക്കെ ശരി, ഓക്കെ, ഓർഡർ കൊടുത്ത് കഴിച്ചിട്ടുണ്ട്, ഡെലിവറിട്ട് പോന്നാ. അങ്ങനെ ഐശ്വര്യമായിട്ട് 3-ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 99.65 രൂപയാണ്. 100 ആക്കി കൂടെ, ആ 35 പൈസ ചെന്തിയാമോ നിങ്ങളൊക്കെ. 100 റൗണ്ട് ആയിരിക്കും, 3 നമ്പർ ആയിരിക്കും അല്ലേ. ഒരു ദിവസം ഒരു 10 ഓർഡർ ഇതുപോലെ കിട്ടി കഴിഞ്ഞാൽ 1000 രൂപ പ്ലസ് ഒരു 300 ഇൻസെൻറ്റീവ് പെട്രോളാവും. ശരി, നമുക്ക് വന്ന വഴി തിരിച്ചു പോവാം, തിരുമല ജംഗ്ഷനിൽ പോവാം. അവിടെ പോയി അടുത്ത ഓർഡർ അടിച്ച് മലയങ്കീഴ പേടെ പോവാം. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ആ ചെറിയ ഓർഡർ, ഹോട്ടൽ അസീസ് തിരുമല ജംഗ്ഷനിൽ വാ. വണ്ടി കാത്ത് കയറില്ലേ, കയറത്തുണ്ട്. അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ ഇവിടെയേക്കാണോ, 999. ഓക്കെ, അപ്പോൾ ഓക്കെ പോന്നാ. മണിയിപ്പോൾ കറക്റ്റ് 1:20 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുന്നപ്പുഴ ടാഗോർ റോഡാണ്, ടാഗോർ ലൈൻ. ഇവിടുന്ന് ഒരു 3.1 km ദൂരമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, എത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. നമ്മളങ്ങനെ കുന്നപ്പുഴ ജംഗ്ഷൻ റൈറ്റ് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ലൊക്കേഷൻ അല്ലേ, എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. രണ്ട് സൈഡ് നല്ല ചെടിയും കാടുകളൊക്കെ, നടുക്കൊരു ബൈക്ക് റൈഡ്. ഇങ്ങനെ രണ്ട് സൈഡ് വായി നോക്കി പോകണത്, വായി നോക്കിയല്ലേ, രണ്ട് സൈഡ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകണത് സുഖമല്ലേ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം ലൈഫ് ലോങ് ഫുള്ളായിട്ടല്ലേ. നല്ല കാര്യമല്ലേ ഇങ്ങോട്ടൊക്കെ അല്ലേ, ഇത് ശാന്തമായിരിക്കണം. ഇവിടെ അല്ലേ, ഓക്കെ, 5 അല്ലേ, ശരി. അപ്പോൾ ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 38 രൂപ 30 പൈസയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ, പൂജപ്പുര പോകല്ലേ. സ്ഥലം സൂപ്പറല്ലേ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ഇതുപോലത്തെ ലൊക്കേഷൻ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കണ്ടല്ലേ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒരു വ്ളോഗിൽ ഇങ്ങനെ ലൊക്കേഷൻ കാണിക്കാനൊന്നുമില്ല. അങ്ങനെ നമുക്ക് കണ്ടു കണ്ട് പോകാം ഓരോ സ്ഥലങ്ങളായിട്ടൊക്കെ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ജിത്തു ജോജി തിരുമല. ഓക്കെ, യൂട്ടേൺ എടുക്കാം പാ. ഓക്കെ, ജിത്തു ജോജി എത്തി. ഓക്കെ, താങ്ക് യു. 7346.
അപ്പോൾ പോകുന്ന മണിപ്പ് കറക്റ്റ് 1:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെയാണ്, ഇവിടെ തച്ചോട്ടുകാവ് ജംഗ്ഷനിലാണ് വരുന്നത്. ഇവിടെ നിന്ന് 5 km ദൂരമുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം 2 മീൻകറിയാണ്. നല്ല വെയിലോട്ടോ, ഒരു രക്ഷയില്ല. അയ്യോ, ദേഹമൊക്കെ പൊള്ളണ് പൊള്ളണമെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൊള്ളൽ. നേരെ പോകണം, റൈറ്റ് പോകണം, രണ്ട് വഴിയുണ്ട്. റൈറ്റ് പോകാം അല്ലേ? റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ റോഡ് കൊള്ളാം, നന്നായിരിക്കും. അപ്പോൾ ഇവിടെ നേരെ മങ്കാട്ടുകാടോ പെരുകാവോ തച്ചോട്ടുകാവ് ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ മൊത്തം ഈ റൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ തിരുമല അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇങ്ങോട്ടായിരിക്കും. നമ്മളങ്ങനെ തച്ചോട്ടുകാവ് ജംഗ്ഷൻ എത്തി. ശരി, മാപ്പ് നോക്കാം. വന്നു ഞാൻ അങ്ങോട്ടേ സ്ട്രൈറ്റ്. ഒരു ഗ്യാസ് ഏജൻസിയുടെ ഓപ്പോസിറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടായിരിക്കണം. ഇവിടെ വെള്ളം മതിൽ അല്ല, ഇത് പച്ച മതിലാണ്. ഇവിടെ തന്നെ ഇവിടെയാണ് ആ സൊമാറ്റയാണ്. അതെ, ഇത് പച്ച മതിലാണ്, വെള്ളമല്ല. ഇല്ല, വെള്ളം മതിൽ പറഞ്ഞായിരുന്നു, ഇത് പച്ച മതിലല്ലേ. ഞാൻ നോക്കിയത് ഇങ്ങോട്ടാണ്, ഡൗട്ടായിരുന്നു. അഭിജിത്ത്, ശരി, ഓക്കെ. ഓക്കെ, ഡെലിവർഡ്, കറക്റ്റ് ലൊക്കേഷൻ, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പോകുന്ന. ആദ്യം പോയി കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് ഒരു പഴം കഴിക്കാം, അപ്പോഴേ ഒന്ന് ഉഷാറാവുള്ളൂ. മോറിസ് പഴം കഴിക്കാം ആദ്യം അല്ലേ. പഴം ചൂടുകൊണ്ട് നല്ല പരുവായി, ഇനി കഴിച്ചില്ലേ ശരിയാവില്ല. മണി ഇപ്പോൾ കറക്റ്റ് 2:10 ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററിയിൽ ചാർജ് 25% ഉണ്ട്. മെമ്മറിയും കുറവാണ്. മെമ്മറി കാർഡ് ഫുള്ളായത് പക്ഷേ ഇന്നലെ എടുത്ത വ്ളോഗും ഇന്നത്തെ വ്ളോഗും ചേർന്ന് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എനർജി ലെവൽ കുഴപ്പമില്ലേ. പഴം കഴിച്ച് വെള്ളം കുടിച്ചപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ബണി റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുമല ജംഗ്ഷനിലാണ്. ഇവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയിട്ട് പോയി ഫുഡ് എടുക്കാം. വാ, ഓക്കെ, ഫുഡ് റെഡിയായി. വാ, മണി ഇപ്പൊ കറക്റ്റ് 2:30 ആവറായി. നമ്മൾ കൊണ്ടുപോകുന്ന ഏറ്റവും എഗ്ഗ് ബിരിയാണിയാണ്. പോകേണ്ട സ്ഥലം കുണ്ടമൻ കടവ് പാലത്തിനടുത്തായിട്ടാണ്. ഇവിടെ നിന്ന് 1.8 km ദൂരമുണ്ട്. കുണ്ടമൻ കടവ് ജംഗ്ഷൻ എത്തി, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഓക്കെ, ലൊക്കേഷൻ എത്താറായി, ഇവിടെ തന്നെ. ഓ, കസ്റ്റമർ റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എളുപ്പം എന്ന് പറയുന്നു. ഇവിടെയല്ലേ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 24.26 രൂപ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ പെട്രോൾ അടിച്ച് കാണിച്ചില്ല, കാരണം രാവിലെ തന്നെ പെട്രോൾ അടിച്ചിട്ടുണ്ട് 200 രൂപയ്ക്ക്. അപ്പോൾ എന്തായാലും ഇന്ന് ജിപേ വർമ്മന് ലീവാണ്. ഓക്കെയോ, ഇന്നൊരു ദിവസം ലീവ് ഇട്ടേക്കാം. ഓട്ടെ, പാ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, അസീസ് റെസ്റ്റോറൻറ്റ്, പൂജപ്പുര. പൂജപ്പുര ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ അടിക്കില്ല. അവിടെ നിന്ന് ജഗതിയിൽ പോകുമ്പോൾ ഇന്നലെ ഇതേപോലെയായിരുന്നു. നോക്കി വെച്ച് കേട്ടോമാർ, നമ്മളായിട്ട് അലയിപ്പിക്കാൻ വേണ്ടി പല കാര്യം ചെയ്യും, കഷ്ടം തന്നെ. ഓക്കെ, റെഡിയായി, ഓർഡർ വാ. 3400 ഇവിടെ തേൻ. നമ്മളങ്ങനെ ഓർഡർ കയ്യപ്പെട്ടിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 2:50 ആയിട്ടുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ദം ബിരിയാണി. പോകുന്ന സ്ഥലം ചാലയാണ്. ചാലയിൽ തമ്പാനൂർ ഓർബജിനടുത്തായിട്ട് മെൻസ് വിയർ എന്ന സ്ഥലത്തിലാണ് പോകേണ്ടത്. ഇവിടെ നിന്നൊരു 4.9 km ദൂരമുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ലൊക്കേഷൻ എത്തി തമ്പാനൂർ ഓർബജിനടുത്തായിട്ട്. മെൻസ് വിയർ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കുന്നത്? അവിടെ അപ്പുറത്തായിരിക്കും അല്ലേ. ആസാദ് ഹോട്ടലിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു. ആസാദ് ഹോട്ടലാണ് ഇവിടെ, അതിൻ്റെ ഓപ്പോസിറ്റ്. ഓ, വണ്ടികളൊക്കെ ബാക്കിൽ പറന്ന് വരണം, പയ്യെ പോണം. ലൊക്കേഷൻ കറക്റ്റാ പറയില്ല. കപ്പ എന്ന് പറഞ്ഞാൽ അവിടെ അവിടെയാണോ? ഇവിടെ തന്നെ. ഇത് ഡ്രസ് ഫാക്ടറി അല്ലേ? ഇവിടെ അല്ലേ? ആ, അതെ അതെ, ഇത് ഡ്രസ് ഫാക്ടറി ആണ്. മെൻസ് വിയർ എന്നിട്ട് അറിയാൻ പറ്റൂലല്ലോ. അഡ്രസ് മെൻസ് വിയർ ഇട്ടേക്കല്ലേ. പേര് തന്നെ ഇവിടെ മെൻസ് വിയർ എന്നുണ്ടാ? ഓക്കെ ഓക്കെ, ഡ്രസ് ഫാക്ടറി ഇട്ടാ മതി, പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതെല്ലാം മെൻസ് വിയർ തന്നെ, ഇതെല്ലാം മെൻസ് വിയർ ആണെന്ന്. ശരിയെന്നാ, ഓക്കെ ഓക്കെ, പോന്നാ. അടുത്ത ഓർഡർ അടിച്ച് ഡൽഹി പഞ്ചാബി ധാബ. ഓ, ലോങ് ഓർഡർ ആണല്ലോ, സൂപ്പർ വാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 39.81 രൂപ. അടുത്ത ഓർഡർ അടിച്ചുള്ളത് ഡൽഹി ധാബ. നേരെ പോയി റൈറ്റ് എടുക്കുക, രാമന്ദ്ര വഴിയും പോവാം, അല്ലെന്നുണ്ടെങ്കിൽ വെട്ടുമുറിച്ചാൻ കോട്ട വഴിയും പോവാം. അതുവഴി പോവാം, രാമന്ദ്ര വഴി പോവാം അല്ലേ. രാമന്ദ്ര കാണിക്കണ്ടേ? ശരി, പോ, നിങ്ങൾക്കെന്തെങ്കിലും കാണിച്ചുതരാം. ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള മെയിൻ സ്ഥലമല്ലേ. നമ്മളിങ്ങനെ രാമന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ ആ റോഡ് കയറിയിട്ടുണ്ട്.
ഇവിടെ കണ്ട നല്ല പോലെ ഇനി കാണാൻ പറ്റില്ല. എപ്പോഴും വരാനൊന്നും ഇങ്ങോട്ടൊന്നും വല്ലപ്പോഴാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ ഓണസമയത്ത് വരണം, നിൽക്കാൻ സ്ഥലം കാണില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇപ്പോഴും തിരക്കായിരിക്കും, ക്രിസ്മസ് അല്ലേ, അതിൻ്റെ ഒരു തിരക്ക് കാണും. നാന്ന് മാറിത്താണ് കയറി പോട്ടണം. അതായത് ചാർജ് ഇപ്പോൾ തീരും ക്യാമറയിൽ. കണ്ട അങ്ങനെ ഉണ്ട്, സൂപ്പറല്ലേ. ഇവിടെ ഒരു കോവിലുണ്ട്, ഹനുമാൻ കോവിൽ. ഇവിടെ ഒരു കുളമുണ്ട്, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുളമാണ്. കണ്ടോ കണ്ടോ, നല്ലതാ കണ്ടോ, സൂപ്പറല്ലേ. അപ്പോൾ നല്ല പോലെ കാണിച്ചിട്ടുണ്ട്, ഒന്നും മിസ്സായിട്ടില്ലല്ലേ. ഉമ്മരിക്കാട് ഫുള്ളാണ് പറയും, ഫോണിൽ ചാർജ് കുറഞ്ഞ് പെട്ടെന്ന് വ്ളോഗ് തീർക്കണം കേട്ടോ. എല്ലാം കാണിക്കുകയും വേണം അതേ സമയത്ത്. ശരി, ഇവിടെ പറക്കിയ ബാ, ഫുഡ് റെഡി ആയിട്ടുണ്ട് ബാ. ചാർജ് ഇപ്പം തീരും ക്യാമറയിൽ. ആ ഫൈവ് സീറോ സിക്സ് സീറോ. ഓക്കെ, ഓർഡർ കേപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം പോകേണ്ട റൂട്ട് ഇത്ര കിലോമീറ്ററാണ്, എവിടെയാണെന്ന് പോകുമ്പോൾ പറയാം. ഓക്കെ, സൂപ്പറാണ്, ലോങ് ട്രിപ്പ്. വാ, ഓർഡർ ആയിട്ട് വാച്ച് പറയാം, കുറേ ഉണ്ട്. ആലു പൊറോത്ത, പുൽക്കാ റൊട്ടി, മസാല പപ്പട്, ജീരാ റൈസ്, ചാന മസാല. ഓക്കെ, പിക്ക്ഡ് ഓർഡർ കോഡ്. വാ പോ, സമയമായി. ഡാലി ഈ വഴിക്ക് വന്നല്ലേ, ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോവാം. സൂപ്പറായിട്ട് അടിപൊളി അല്ലേ, അങ്ങനെ ഉണ്ട്. ഇതാണ് നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുളം. അടിപൊളിയായി നേരെ കാണുന്ന കോവിൽ കാണാപ്പെട്ട. ഓക്കെ പോന്ന, സമയമില്ല, ഇത്രയും കാണിക്കാൻ പറ്റുന്ന വലിയ കാര്യം. ബാബാ, അങ്ങനെ ക്ലച്ച് കേബിൾ വാങ്ങിച്ചിട്ടുണ്ട്, 225 രൂപയായി. ഇതും കൂടെ വച്ചേക്കാം. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വർഷോപ്പിൽ പോയി മാറ്റണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. വണ്ടി എവിടെയെങ്കിലും വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉടനെ മാറ്റിയേക്കാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എവിടെ നിന്ന് പറയട്ടാ, ലോങ് ട്രിപ്പാണ്, 14 കിലോമീറ്റർ. തമിഴ്നാട് പോകുന്ന റൂട്ടാണ്. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം ബാലരാമപുരം. ഇവിടെ നിന്ന് കറക്റ്റ് 14 കിലോമീറ്റർ ഉണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3:35 ആയിട്ടുണ്ട്. 4 മണിയാകുമ്പോൾ വൈഷ്ണി വിളിക്കാൻ പോകണം. നമ്മളങ്ങനെ ഹൈവേ കയറി ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കേട്ടോ, അടിപൊളി നല്ലൊരു ഈവനിങ് സമയമാണ്. ഇപ്പം മണിയിപ്പോൾ എത്ര മണിയായി, 3:50 ആയി, 4:00 ആയി. ഇതുപോലെ സമയത്തൊക്കെ റൈഡ് പോകണം അല്ലേ, ലോങ് റൈഡ് പോകണം. ഹൈവേ ഒക്കെ പിടിച്ച് എവിടെയെങ്കിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യ മൊത്തം കറങ്ങണം, ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണം എന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ, സാഹചര്യം. നമ്മൾ സുമാറ്റ ജോലി ചെയ്യുന്നു, വ്ളോഗ് ചെയ്യുന്നു. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, നല്ല ഷെയർ ചെയ്താൽ, എനിക്ക് ഇതുപോലെ ഒരു വലിയ വലിയ ഹൈവേ ഒക്കെ നമുക്ക് പോവാം അല്ലേ. എന്ത് പറയണ്, പോകണ്ടേ, പോകണം പോകണം. വാ 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 വാ, കട്ടയ്ക്ക് നിൽക്കണം. നമ്മളങ്ങനെ ബാലരാമപുരം ജംഗ്ഷനിൽ എത്താറായി. ലൊക്കേഷൻ എത്താറായി ഏകദേശം. ഇവിടുന്ന് ഒരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. നേരെ പോയി ലെഫ്റ്റ്, നേരെ പോയ കന്യാകുമാരി, ലെഫ്റ്റ് പോയ കാട്ടാക്കട, റൈറ്റ് പോയ വിഴിഞ്ഞം. നമ്മൾ പോകേണ്ടത് ഇവിടെ അടുത്ത് തന്നെ. ആ അങ്ങനെ ഇവിടെ എത്തി കഴിഞ്ഞു. ഗോപ്രോ ചാർജ് ചെയ്യുന്നു, ഓഫായി. അപ്പോൾ ലാസ്റ്റ് ഓർഡർ എത്ര പേയ്മെൻറ്റ്, 1 മിനിറ്റ്. അപ്പോൾ ലാസ്റ്റ് ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 126 രൂപയാണ്. അപ്പോൾ എല്ലാം കൂടെ മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 442 രൂപ പ്ലസ് 100 രൂപ ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവ് ഇപ്പം കിട്ടൂല, വൈകിട്ട് കൂടെ ഓടിക്കഴിഞ്ഞാൽ 200 ഇൻസെൻറ്റീവ് കിട്ടും. മൊത്തം 542 രൂപ പേയ്മെൻറ്റ് കിട്ടിയതായിട്ട് കണക്കാക്കാം. ഓക്കെ, പത്രയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു, വന്നിട്ട് കഴിച്ച് അത് എടുക്കാൻ പറ്റിയില്ല. അടുത്ത വ്ളോഗിൽ കാണിക്കാം. ഓക്കെ, പത്ര തന്നെ. മണി ഇപ്പം കറക്റ്റ് 5:30 ആയി. ഇനി എൻ്റെ വൈഫിനെ വിളിക്കാൻ പോകണം, 5:30 ആകുമ്പോൾ. 6 ജോലി ബാക്കിയുണ്ട്. പോയിട്ട് വന്നിട്ട് അടുത്ത് എന്തെങ്കിലും ജോലിക്ക് പോകണം. 6 മണിക്ക്, 6 മണിക്കല്ല, ഒരു 7 മണിക്ക് പോകണം. 7 to 10 വരെ. അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ, അത്ര തന്നെ. ഓ എൻ്റെ വേറൊന്നും പറയാനല്ലോ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ അല്ലേ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം.